അല്ല, എല്ലാവരും ഇവിടെ നിൽക്കാതെ എല്ലാരും ആ ഗേറ്റിന് വെള്ളോട്ട് പോയേ. കൊച്ചിന് ശ്വാസം വിടാൻ സമയം കൊടുക്ക. ആചാരം എല്ലാം കഴിഞ്ഞിട്ട് പെണ്ണിനെയും ചെറുക്കനെ അകത്തോട്ട് കയറ്റുക. ആ പോയാട്ടെ. ആ സുമതിയെ വിളക്ക് തവിച്ച് വെക്കല്ലേ. തവിച്ച് വെച്ച നിന്നെ ഞാൻ വന്ന് അവിക്കുവേ. മോക്ക് സന്തോഷമാണോ? ആ പ്രകൃതിയിലെ ക്ഷുദ്രജീവികളെ, അയലത്തിങ്ങോട്ട് കണ്ണു നട്ടിരിക്കുന്ന ആൾക്കാരെ, അപ്പന്മാരെ അപ്പമ്മാരെ, ചേട്ടന്മാരെ ചേച്ചിമാരെ, എല്ലാവരും കേൾക്കുക. കൊച്ചിനെ കണ്ണിടല്ലേ, കൊച്ചിന്റെ സ്വർണം മൊത്തവും നിങ്ങൾക്കുള്ളതല്ല, അതെനിക്കുള്ളതാണേ. മുട്ട കൂടോത്രം, പ്രാക്ക് കൂടോത്രം, കോഴിത്തല കൂടോത്രം, ഇതെല്ലാം ഉണ്ടെങ്കിൽ ചാത്തന്മാരെ, നിങ്ങൾ ഇത് മുച്ചൂടെ മങ്ങെടുക്കുക. മിറ്റത്തിന്റെ പടിക്ക് നിർത്തിയിട്ട് മാത്രം കൂടോത്രം ഇല്ലാത്ത കൊച്ചകത്തോട്ട് കയറുക. മോളെ, മോളുടെ ഇടത്തോട്ട് നോക്കി കാർക്കിച്ചു തുപ്പുക. എന്നിട്ട് അമ്മ മനസ്സ് ധ്യാനിച്ച് ഒരു മിനിറ്റ് നിൽക്കുക. ആ അമ്മ മനസ്സ് ധ്യാനിച്ച് കാർച്ചു തുപ്പണോ? അയ്യോ, അല്ലല്ല, തുപ്പിയിട്ട് അമ്മ മനസ്സ് ധ്യാനിച്ച് ഒരു മിനിറ്റ് നിൽക്കുക. ആ കണ്ണടച്ചു നിന്നു. പെണ്ണിനു രണ്ടാണെങ്കിൽ ചെക്കനൊന്ന്, എന്റെ ചക്കര മുത്തായത് കൊണ്ട് കേറിക്കട്ടെ. ആചാരമാണ് ഇത്, ആചാരമാണ്. ഇവിടാണ് മോനെ വാതിൽ കേറിക്കോ. അമ്മ അങ്ങോട്ട് വന്ന് ബാക്കി ആചാരം തുടങ്ങാം. തല പൊളക്കുന്ന ഒരു കാര്യം ചെയ്, നല്ലപോലെ തൂത്തു. എന്തൊരാചാരം ഇത്! മക്കളെ, അമ്മ നന്നായിട്ട് കറങ്ങുന്നുണ്ടല്ലേ, വിഷമിക്കേണ്ട. മോള് ജീവിതകാലം മൊത്തം എന്റെ കൂടെ നടന്ന് കറങ്ങാനുള്ളതല്ലേ. ആ കറക്കം നേരത്തെ കറങ്ങിയെന്നെങ്കിൽ വിചാരിച്ചാൽ മതി. ചുമ്മാതല്ല കാരണവന്മാർ ഓരോ ആചാരങ്ങൾ വെക്കുന്നത്. ഓയോ, അത് പറഞ്ഞപ്പോഴാ മോളെ, ഞാൻ ഈ നാട്ടുകാരെ ബന്ധുക്കളൊന്നും അധികം അടുപ്പിക്കാറില്ല. എല്ലാരും അസൂയക്കാരാ. നമ്മളെ നന്നാവുന്ന ആർക്കും ഇഷ്ടമല്ലെന്നേ. ഞാനേ അവിടെ നിന്ന് സംസാരിച്ചപ്പോ എന്നോട് രമണി ചോദിക്കുവോ, കൊച്ചിനൊരു 100 രൂപ ഉണ്ടോ ഇച്ചേന്ന്. നമുക്കിത് വല്ല ശ്രദ്ധയുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. അപ്പൊ ഉടനെ രമണി പറയുന്നു, 85 കാണും. ശാന്ത അപ്പുറത്തിരുന്ന് അല്ല ഇച്ചേ, 75 കാണും. പക്ഷെ പോലെ ഇപ്പൊന്നും ഇല്ലെന്ന്. ഓ, നമുക്കിതൊന്നും അറിയണ്ടായേ. ഞാൻ ഇവക കാര്യങ്ങളൊന്നും അറിയാൻ നോക്കത്തില്ല. എന്നാലും എത്ര കാണും മോളെ, അവരോട് പറയാൻ എനിക്കറിയേ. അമ്മച്ചിക്ക് അറിയണ്ടേ? ഇതെല്ലാം കൂടെ 105 ഭവനുണ്ടെന്ന്. 105? സുധാകരം പറയുവാ, ചെറുക്കനിട്ട മാല 1.5 ഉള്ളു, പൊലിപ്പൊന്നും ഇല്ലെന്ന്. എത്ര ഉണ്ട് മോളെ? അത് അയ്യോ, അത് ഏട്ടനാ പറഞ്ഞ 5 ഉണ്ടേല് ഉരുട്ടി വേണമെന്ന്. അതാ ഉരുട്ടി എടുത്ത്. ഉരുട്ടി 5? അപ്പൊ പരത്തി ഒരു 10 ഓ എന്റെ പൊന്നു മോളെ. എന്തുമ്മ വാദമാണോ? അല്ല മോളെ, ആചാരപ്രകാരം വള കേറാഞ്ഞിട്ട്. അയ്യോ അമ്മ, ഞാനങ്ങ് മറന്നു. മറന്നാളെ ഇരുന്ന് ചാണ് എന്തോ മോളെ, കേറുന്നില്ലല്ലോ. ബന്ധമൊന്നും ഇങ്ങനെ കേറാതിരിക്കുവാന്നല്ലോ. സ്ക്രൂ ഊരി ഇടാൻ പറ്റുമോ? സ്ക്രൂ ആ വന്നപ്പോഴേ അമ്മയുടെ സ്ക്രൂ ഇളക്കി മോള്. അതവിടെ ഇരിക്കട്ടെ, മക്കൾ പാല് കുടിച്ചാട്ടെ. അയ്യോ അമ്മ, എനിക്ക് പാല് വേണ്ട. അതെ, പാല് കുടിച്ചാൽ എനിക്ക് അപ്പ അലർജിയാ, ചൊറിച്ചിൽ തുടങ്ങും. അയ്യോ മോളെ, പുഴുത്താലും ചൊറിഞ്ഞാലും ഒന്നും ഇല്ല, നമുക്ക് വാതകമല്ല. നമ്മള് പാല് കുടിച്ചേ പറ്റൂ. അമ്മ ഇതിനകത്തൊന്നും കലക്കിയിട്ടില്ല കേട്ടോ. അലർജി ആണെങ്കിലും കുടിക്കണം. നമ്മള് വന്നപ്പോഴേ അമ്മയോട് പോരെടുക്കല്ലേ. കുടിച്ചാടി മോളെ, ഇത് ആചാരമാണ് ഇവിടുത്തെ. ജീവിതകാലം മൊത്തം കുടിക്ക, ഇവിടെ കഴിയാനുള്ളതാ. മോനിങ്ങി കൊണ്ടുവാ. അച്ഛനെ കടയെ പോകത്തില്ലെന്ന് പറഞ്ഞ് പാല് വാങ്ങിക്കാൻ വൈകുന്നേരം വിരുന്നുകാരും ബന്ധുക്കളും എല്ലാം കൂടി ഇങ്ങോട്ട് വരത്തില്ലേ. അപ്പൊ അമ്മയ്ക്ക് വയ്യ, ഓടി നടന്നതിന്റെ നടുവേന. ഇതുണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ഇച്ചിരി പാലും ചായയും ഒക്കെ കൂടെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. മക്കൾ ഇങ്ങനെ ഇരിക്കാതെ, നിങ്ങൾ മോടാൻ പിള്ളേരല്ലേ, ഒറ്റയ്ക്ക് പോയി സമയം ചിലവഴിക്ക്. ബന്ധുക്കളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു സമാധാനവും സ്വസ്ഥതയും കാണത്തില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് പോട്ടെ, മക്കൾ ഒറ്റയ്ക്ക് പോയി ഇരിക്കും കുറച്ചു നേരം. അമ്മ ഭയങ്കര ട്രഡീഷണൽ ആണെങ്കിലുണ്ടല്ലോ, ഭയങ്കര മോഡേൺ ചിന്താഗതിയാണ്. അമ്മ വെറും പഞ്ചഭാവോ? ഇങ്ങനൊക്കെ കുറച്ച് ആചാരങ്ങളൊക്കെ കാണിക്കുമെങ്കിലും ഭയങ്കര ഇഷ്ടമായി. അങ്ങോട്ട് പോവാ.
ലോക്കൽ അവലാപ്പിന്റെ കോഫി വാക്കർ കം റോക്കർ പരിചയപ്പെട്ടാലോ? എന്താണെന്നല്ലേ, ഇതിന് 2-in-1 ഫംഗ്ഷൻ ആണുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വാക്കറായിട്ടും റോക്കറായിട്ടും യൂസ് ചെയ്യാം. ഈ വാക്കറിനൊപ്പം ലൈറ്റ് ആൻഡ് മ്യൂസിക് എനേബിൾഡ് ആയിട്ടുള്ള ഡിറ്റാച്ചബിൾ ടോയ് ട്രേ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു ഡിറ്റാച്ചബിൾ റാറ്റിൽ ടോയ്സും വരുന്നുണ്ട്. ലവ്ലാപ് കോഫി വാക്കറിന്റെ കുഷ്യന്റെ സീറ്റ് വാഷബിളും ഡിറ്റാച്ചബിളുമാണ്. അത് മാത്രമല്ല, ഇതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി 15 kg വരെയാണ്. ലവ്ലാപ്പിന്റെ കോഫി വാക്കറിന് 360 degrees തിരിയുന്ന 6 wheels ഇത് കുട്ടികളുടെ മൂവ്മെന്റിനെ എളുപ്പമാക്കുന്നു. മാത്രമല്ല, ഇതിന് 4 anti-skid സ്റ്റോപ്പേഴ്സ് ഉണ്ട്. ഇത് കുട്ടികളുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തുന്നു. ഈ കോഫി വാക്കറിനൊപ്പം ഒരു ഡിറ്റാച്ചബിൾ പുഷ് ഹാൻഡലും വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ കൊച്ചു കുട്ടികളെ സീറ്റിലിരുത്തി പുഷ് ചെയ്ത് പോകാൻ പേരൻസിന് എളുപ്പമാണ്. ലോക്കും ചെയ്തു. മോനെ, നിനക്ക് നിന്റെ അച്ഛന്റെ അതേ സ്വഭാവം തന്നെ. അമ്മ എന്തോ ഇവിടെ? ഞാനിപ്പോഴേ ഒരു ആചാരത്തിന്റെ കാര്യം പറയാനാ വന്നത്, മറന്നുപോയി. സഹകരണ മനോഭാവ ആചാരം മോളിങ്ങി വന്നേ. അതെന്തോ അമ്മേ? മോളെ, മോൾ എനിക്ക് സഹകരിച്ച് മോളുടെ സ്വർണ്ണമെല്ലാം ഇങ്ങി തരുന്നു. അമ്മ അതുപോലെ സഹകരണ ബാങ്കിൽ കൊണ്ട് വെക്കുന്നു സൂക്ഷിച്ച്. അതുപോലെ മോളെ, മോളെ ഇതൊന്നും ഊരിയാട്ട സ്വർണ്ണം തരാം. ഇന്ന് അമ്മ സഹകരണ മനോഭാവ ആചാരം. അമ്മ ഇവിടെ കെട്ടിക്കൊണ്ട് വരുമ്പോഴേ അമ്മയ്ക്ക് 30 pounds ഉണ്ടായിരുന്നു. അന്നത്തെ 10 pounds ഇന്നത്തെ 100 pounds മതിപ്പാ. എനിക്കാണെങ്കിൽ പഴയ സ്വർണ്ണമൊക്കെ ഭയങ്കര ഇഷ്ടം. നല്ല മോഡലുകളാണ്, എല്ലാം ഉണ്ടോ അമ്മേ? ഓ, എവിടാ മോളെ? ഇതാ ഈ വീട് പണിക്ക് വേണ്ടിട്ട് ഇവന്റെ അച്ഛൻ അതെല്ലാം എടുത്തങ്ങ് വിറ്റു. എനിക്ക് പിന്നെ സ്വർണം പൂറ്റി വെക്കുന്നൊന്നും ഇഷ്ടമല്ല. നമുക്കൊരു വീടാണല്ലോ പ്രധാനം. അല്ലെങ്കിലും വീടാ അമ്മേ അത്യാവശ്യം, നല്ലൊരു വീടാ. ആണേ ആണേ, എന്നാ നമുക്ക് ഇതിനോട് ചേർന്ന് ഒരു 25 cents സ്ഥലം കൂടെ ഉണ്ട്. അമ്മയ്ക്ക് അവിടെ ഒരു ബംഗ്ലാവ് വരണോന്ന് ആഗ്രഹം. ഹാ, ഇനിയിപ്പൊ മോള് വന്നല്ലോ. ൂരല്ലേ, ആ നമുക്ക് അടുക്കളയുടെ വാർപ്പിന് വിടാം കേട്ടോ. അമ്മ, ഞാനെന്നൊന്ന് ഫ്രഷ് ആവട്ടെ, ഡ്രസ്സൊക്കെ ഒന്ന് മാറി. അയ്യോ പാടില്ല, ഡ്രസ് മാറാൻ പാടില്ല. മന്ദേണ മന്ത്ര കോടീച്ച തസ്യജ്ജ എന്നാണല്ലോ. മോളെ അത് മനസ്സിലായില്ലേ? മോളി മന്ത്രകോടി ഉടുത്ത് 3 days നിക്കുക. മോള് 3rd pakkam വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് കുളിച്ച് മന്ത്രകോടി മാറിയിട്ട് മാത്രമേ വീട്ടിൽ വരാവൂ. അല്ലമ്മേ, അപ്പൊ എനിക്ക് അങ്ങനെ ഉണ്ട്, എനിക്ക് ഷഡ്ജി ഒന്നെങ്കിലും മാറാൻ പറ്റും. അപ്പൊ നീ കേട്ടില്ലേ, അത് ലാസ്റ്റ് നിനക്കുള്ളതായിരുന്നു. ഒന്നും മാറിയത് മക്കൾ ഇവിടെ കാര്യം പറഞ്ഞിരിക്കും കേട്ടോ. കഥ കുട്ടിയിട്ടേക്കണേ, ആരും വന്ന് ശല്യം ചെയ്തില്ല. അമ്മയ്ക്ക് സന്തോഷമായി. വീട്ടിൽ കയറി വന്നു, പാല് കുടിക്കാൻ വേണ്ടി എന്റെ ചൊറിയും ചിരങ്ങുവാന്ന് പറഞ്ഞപ്പോ അതും അങ്ങ് കുടിപ്പിച്ചു. അത് വേട്ടന് വേണ്ടി മാത്രമാണ് ഞാൻ കുടിച്ചത്. വന്നിപ്പോ എന്റെ സ്വർണ്ണോ പണോ എല്ലാം അങ്ങ് വാങ്ങിച്ചു. അതും പോട്ടെന്ന് വെച്ചു. സ്വർണ്ണ വലിയ എനിക്ക് താല്പര്യം ഒന്നുമില്ല, വീടിന്റെ കാര്യം വലിയ ഒന്ന് വിചാരിച്ചു. ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് ഉടി തുണി പോലും ഊരാൻ പറ്റത്തില്ല പോലും. എന്ത് രാജാരാ ഇത്? ഞാൻ എങ്ങനെ കിട്ടില്ലതൊന്നും എനിക്ക് അറിയിക്കേണ്ടവരെ അറിയിക്കാൻ അറിയാതിട്ടല്ല, പിന്നെ പോട്ടേന്ന് വെച്ചിട്ടോ. 2 days കഴിയട്ടെ, ഞാൻ പറയാം ആരെ അറിയിക്കാനാണെന്ന്. മേപ്പാടം പറഞ്ഞായിരുന്നു രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ബ്രഹ്മമുഹൂർത്തത്തിന് മുന്നേ ഒന്ന് ഉഴിയണമെന്ന്. എന്തോത്തിനാ? നല്ല ഒന്നാതിര അനന്തരാവകാശികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനാ അമ്മ വന്നത്. അല്ലെ, മക്കളോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഉറങ്ങരുതെന്ന്, സാരി ചുളുങ്ങരുതെന്ന്. ഉറങ്ങിയോ? ഇനി ഉറങ്ങണ്ട കേട്ടോ. എനിക്ക് നല്ല ഉറക്കം വരുന്നു. നേരം വെളുത്തപ്പോ എണീറ്റതല്ലയോ, ഇനി മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നങ്ങ് ഉഴിഞ്ഞോ. അമ്മയ്ക്ക് നല്ല ക്ഷീണം. ഉറങ്ങരുത്. രാത്രിയില് എടുത്ത് വെച്ച് ഓണോ.
എന്തുവാ ഇത്? കേട്ടിട്ടില്ലേ, പ്രഭാത കർമ്മം സൂര്യസ്ത മൂലം ന അഹങ്കാര പ്രാതല. കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാ എന്തു അമ്മേ? എന്ന് വെച്ചാ ആചാരം തെറ്റിച്ചു എന്ന്. സൂര്യൻ മൂട്ടിൽ അടിക്കുന്നിടം വരെ പ്രാതല കഴിക്കാതിരുന്നിട്ട് സൂര്യൻ മൂട്ടിൽ അടിച്ചു കഴിഞ്ഞിട്ട് വന്ന് ഇരുന്ന് കഴിക്കുന്നത് അഹങ്കാരമാണെന്ന്. അഹങ്കാര അങ്ങനെ കാണിക്കരുത്. പിന്നെ എപ്പോഴാണ് ആഹാരം കഴിക്കേണ്ടത്? പഞ്ചാസ്തരി എന്ന് വെച്ചാ അഞ്ചു മണി. രാവിലെ അഞ്ചു മണിക്കൊക്കെ എങ്ങനെ അമ്മ ആഹാരം കഴിക്കുന്നത്? അമ്മ ഇനിയെങ്കിലും ആചാരം ഒന്ന് നിർത്ത അമ്മ ചുമ്മാതെ. ആഹാ, ഭാര്യാസ്തോത്രോ തലയണ മന്ത്ര അമ്മക്കിട്ട് പണയണം. ആഹാ, അവിടെ ഇരുന്നോണം. ആചാരം തെറ്റിച്ചതിന് ശിക്ഷയുണ്ട് കേട്ടോ. ഞാനേ അരി എടുത്തോണ്ട് വരാം. ഓ മത്സ്യം മാംസാദി നസ്യം നസ്യം. മുഖത്തിരിക്കുന്ന അരി ആറുമി പോയിരുന്ന് ഉണക്കി അത് കൂട്ടി പറക്കിയിട്ട് ആ അരി വെച്ച് കഞ്ഞി കുടിച്ചിട്ട് വേണം നീ ഇനി ആഹാരം കഴിക്കാൻ. കേട്ടല്ലോ, അതാണ് ഇവിടുത്തെ ആചാരം. മിണ്ടരുത്, അരി ഒഴിയും. ഇനി എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇത് കൊറേയായി, ഇപ്പൊ വന്ന് വന്നെ അന്നത്തി വരെ തൊട്ട് തുടങ്ങി. ഇനി ഒരൊറ്റ ഫോൺ കോൾ അതോടെ തീർത്തും ഞാൻ അവരുടെ ആചാരം. കുളിച്ചിട്ട് വരെ രണ്ടു ദിവസമായി. ബെസ്റ്റി എറണാകുളത്തുള്ള ബെസ്റ്റി. ഓ, അമ്മ ആരാ വിളിച്ചു വരുത്തി? എന്റെ കൊച്ചുമരിമോൾ എന്നെ വിളിച്ചു, ഞാൻ വന്നു. അവൾ അമ്മയെ വിളിച്ചു വരുത്തിയോ? എന്നാ ശരി അമ്മേ, ചായ എടുക്കാൻ. ചായ കുടിച്ചിട്ട് അമ്മ ഇറങ്ങുമില്ലയോ? നിന്റെ ആരടി ഞാൻ? എന്റെ അമ്മായി അമ്മ ആണല്ലോ. നീ പിന്നെ എന്താ കൊച്ചിന്റെ കല്യാണത്തിന് എന്നെ വിളിക്കാതിരുന്നത്? അല്ലമ്മേ, ആരെയും വിളിച്ചില്ല. പിന്നെ ഈ ആചാരങ്ങളൊക്കെ ചെയ്യാൻ അമ്മയെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. വിളിച്ചിട്ടോടെ നിന്റെ കഴുത്ത കിടക്കുന്ന കയ്യെ കിടക്കുന്നല്ലോ ഊരിക്കേ. ശങ്കേ, ഇത് ഇവിടുത്തെ ആചാരമാ. ബെസ്റ്റി, നീ തന്റെ വടക്കലെ റൂം എടുത്തോ. ഡി, ഇനി ഞാൻ ദേ ഇവിടെ തന്നെ കാണും. ഇനി ആചാരങ്ങൾ എങ്ങനെ വേണം, എന്തൊക്കെ വേണം എന്ന് ഞാൻ തീരുമാനിക്കും. ശരി അമ്മേ. കർമ്മണ്യേ ബാധ്യ കാര്യത്യ മന കഥാഞ്ചിത. എന്ന് വെച്ചാ കർമ്മം ചെയ്താൽ തിരിച്ചു കിട്ടുമെന്ന്.